റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് ആക്ഷേപം. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ഭരണങ്ങാനം മുതൽ ഇടപ്പാളി വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവർത്തനങ്ങളാണ് വൈകുന്നത്. തുക അനുവദിച്ചിട്ടും വിനിയോഗിക്കുവാൻ പൊതുമരാമത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. ഈ ഭാഗത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പദ്ധതിയിട്ടിരുന്നത്. ഹൈവേ നവീകരണത്തിനായി റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്നും മാണിസികാപൻ MLA ഇടപെടലിൽ 95.5 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 50 ലക്ഷം രൂപ ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ 2020 സെപ്റ്റംബറിൽ എത്തിയിരുന്നതായി വിവരാവകാശ നിയമപ്രകാരം നാട്ടുകാർക്ക് വിവരം ലഭിച്ചിരുന്നു. ടെൻഡർ വിളിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് അനാസ്ഥ കാണിക്കുകയെന്നാണ് നാട്ടുകാരുടെ പരാതി. പദ്ധതി പ്രകാരം കുന്നേമുറിപ്പാലം, മേരിഗിരി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി സ്ലാബോടുകൂടിയ ഓട നിർമ്മിക്കുന്നതാണ് പ്രധാനം. 2 കിലോമീറ്റർ ദൂരത്തിൽ ടൈൽ പതിപ്പിച്ചു റോഡിന് ഇരുവശവും നടപ്പാത, റോഡ് സുരക്ഷാ സൈൻബോർഡ്, ബ്ലിങ്കിംഗ് ലൈറ്റുകൾ എന്നിവ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് തുക അനുവദിച്ചിരുന്നത്. കുന്നേമുറിപ്പാലത്തിൻ്റെ ഭാഗത്താണ് വെള്ളക്കെട്ട് മൂലം രൂക്ഷമായ സാഹചര്യം ഉള്ളത്. ഒരു മഴ പെയ്താൽ കുന്നേമുറിപ്പാലവും പരിസരവും വെള്ളക്കെട്ടിൽ ആകുകയാണ്. വെള്ളക്കെട്ട് മൂലം ചെറുവാഹനങ്ങൾക്കും കാൽനടയാത്രികർക്കും സഞ്ചാരം ദുഷ്കരമാകുന്നു. റോഡിൽ ചെളി നിറയുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നി അപകടത്തിലാവുകയും ചെയ്യുന്നു. നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ചാണ് ഇവിടെ റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുവാൻ തുക അനുവദിച്ചത്. എന്നാൽ അനുവദിച്ച തുക വിനിയോഗിക്കുന്നതിനായി കാത്തിരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.